സ്കൂൾ മാഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിന്റെ നാലാമത്തെ ക്ലാസ്സാണ്. നമ്മളുടെ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നമ്മൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു. ആ ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻസ് വരുന്ന കുറച്ച് പ്രോബ്ലംസ് കൂടി ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ഏറെക്കുറെ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഇക്വേഷൻസിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്ന കുറച്ച് പ്രോബ്ലംസും കൂടി നമ്മളിവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് നിങ്ങളും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിൽ എല്ലാ ഇക്വേഷൻസും ഒരുമിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വർക്ക് പെർ ചാർജ്, പിന്നെ ഓംസ് ലോ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഐ ആർ, അതിൽ നിന്ന് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന ഇക്വേഷനും ആർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന ഇക്വേഷനും, ഇതിൻ്റെയൊക്കെ യൂണിറ്റുകൾ ഓർത്ത് വെക്കാൻ മറക്കരുത്. പിന്നെ റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യും, പാരലായിട്ട് കണക്ട് ചെയ്യും. സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു, രണ്ട് റെസിസ്റ്ററുകൾ ആറും ആർ വണ്ണും ആർ ടു ആണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് അതിൻ്റെ സം ആയിരിക്കും. ദെൻ അത് പാരലൽ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ വൺ ബൈ ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു. പിന്നീട് നമ്മൾ പവർ എന്താണെന്ന് കണ്ടു. പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അതിൻ്റെ യൂണിറ്റ് വാട്ട് ആണ്. പവറിന് വേറെയും ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നും പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്നും ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിൻ്റെ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പ്രോബ്ലംസിലേക്ക് പോകാം. എ പീസ് ഓഫ് വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ ഈസ് കട്ട് ഇൻ ടു ഫൈവ് ഈക്വൽ പാർട്സ്. ദീസ് പാർട്സ് ആർ ദെൻ കണക്റ്റഡ് ഇൻ പാരലൽ. If the equivalent resistance of this combination is R dash, then the ratio of R by R dash is equal to, avade namukku naal options thannittund, 1 by 25, 1 by 5, 5, 25. appo idana problem athile parayirikkina oru metallic wire, adu cut cheyyanadhinu munpu adinte total resistance R aayirunnu. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് എൽ എന്നെടുക്കാം. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു റോ ഇൻ ടു എൽ ബൈ എ അല്ലേ. പിന്നെ അവർ പറയുന്നു ആ വയറിനെ അഞ്ച് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിൻ്റെയും ലെങ്ത് എന്തായിരിക്കും? എൽ ബൈ ഫൈവ് ആകും. അതായത് ഈക്വൽ പാർട്സ് ആയതുകൊണ്ട് ടോട്ടൽ ലെങ്ത് എൽ ആയതുകൊണ്ട് ഓരോ പാർട്ടിൻ്റെയും ലെങ്ത് എന്തായിട്ട് വരും? എൽ ബൈ ഫൈവ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പീസിന്റെ റെസിസ്റ്റൻസ് എന്ത് വരും? നമുക്കതിനിവിടെ ആർ വൺ എന്ന് ഡിനോട്ട് ചെയ്യാം. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർ വൺ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു എൽ എന്നുള്ളത് എന്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും? എൽ ബൈ ഫൈവ് ആയിട്ടുണ്ട്. എ അങ്ങനെ തന്നെ, ഒരേ മെറ്റീരിയലാണ്, ഒരേ വയറാണ്, ക്രോസ് സെക്ഷൻ ഏരിയ മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആർ വൺ ഇസ് ഈക്വൽ ടു റോ ഇൻ ടു എൽ ബൈ ഫൈവ് എ അല്ലേ. ദാറ്റ് മീൻസ് ആർ വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് എന്ന് നമുക്ക് പുറത്തെടുക്കാം. റോ ഇൻ ടു എൽ ബൈ എ. ഈ റോ ഇൻറ്റു എൽ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ആർ വൺ ഈസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് ഇൻറ്റു ആദ്യത്തെ നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ. അപ്പോൾ ഈ ഓരോ പീസിൻ്റെയും റെസിസ്റ്റൻസ് എന്ത് കിട്ടി? അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ഡിവൈഡഡ് ബൈ ഫൈവ് ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ അഞ്ച് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട്, അതായത് ഓരോ പീസ് ഓഫ് വയറിൻ്റെയും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസിനെ എത്ര പീസാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ അഞ്ച് പീസാക്കിയാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് നമ്മളിവിടെ ടോട്ടൽ റെസിസ്റ്റൻസിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു പീസിൻ്റെ റെസിസ്റ്റൻസ് ആർ ബൈ ഫൈവ് എന്ന് കിട്ടി. ഇനി പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് ഈ ഓരോ പീസിനെയും ഇവിടെ സീരീസ് ആയിട്ടാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, അതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് അവർക്ക് കിട്ടിയത്. ഇനി ഈ ഓരോ പീസിനും അവർ എങ്ങനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്? ഈ ഓരോ പീസിനെ അവർ പാരലലായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴുണ്ടാകുന്ന ഇക്വല റെസിസ്റ്റൻസും ഈ ടോട്ടൽ റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. അങ്ങനെ ഞാനിവിടെ അഞ്ച് പീസും, ഞാൻ കട്ട് ചെയ്ത അഞ്ച് പീസും ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇത് ഒന്നാമത്തെ പീസ്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് നമുക്കറിയാം, എന്താ ആർ വൺ ആണെങ്കിലും ആർ ടു ആണെങ്കിലും ആർ ത്രീ ആണെങ്കിലും ആർ ഫോർ ആണെങ്കിലും ആർ ഫൈവ് ആണെങ്കിലും ഈക്വൽ ആണ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം, ക്യാപിറ്റൽ ആർ ടോട്ടൽ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഫൈവ് ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ പാരലൽ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വൽ റെസിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പാരലൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വൺ ബൈ ആർ ഇക്വൽ ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ
plus 1 by R2 plus 1 by R3. അഞ്ച് റെസിസ്റ്റൻസും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു, അഞ്ച് പീസും പാരലായിട്ട് കണക്ട് ചെയ്തു, എന്നിട്ട് റെസിസ്റ്റൻസ് എല്ലാം പാരലായിട്ട് വരും. സോ വൺ ബൈ ആർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബൈ ഫൈവ് ആണല്ലോ. ആർ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ആർ ബൈ ഫൈവ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ബൈ ഫൈവ്, ആർ ബൈ ഫൈവ്, ആർ ബൈ ഫൈവ്, ആർ ബൈ ഫൈവ്. ഇപ്പം ന്യൂമറേറ്റേഴ്സ് എല്ലാം ഇക്വലാണ്. ഇപ്പം ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ആർ ബൈ ഫൈവ്. സോറി, ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഇക്വലാണ്. ഇപ്പം നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് എന്താണ്? ആർ ബൈ ഫൈവ്. നമ്മുടെ ന്യൂമറേറ്റേഴ്സ് എന്താണ്? വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ സിക്വൽ ടു ഫൈവ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഫൈവ് ന്യൂമറേറ്ററിൽ പോവും. ദൻ ഫൈവ് ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ ആർ, ദാറ്റ് മീൻസ് 25 divided by r is equal to 1 by r equivalent. 1 by r equivalent ഇനി അവിടെ r dash എന്നാണ് പ്രോബ്ലത്തിൽ അവർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ r dash എന്ന് യൂസ് ചെയ്യുന്നു. സോ 1 by r dash is equal to 25 by r. ദെൻ r dash is equal to r by 25. അപ്പോൾ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്ന എന്ത് റേഷ്യോ കണ്ടുപിടിക്കാനാണ്? അവർക്ക് ആർ ബൈ ആർ ഡാഷിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. ആർ ആർ തന്നെ അല്ലേ. ആർ ഡാഷ് എന്താണ്? ആർ ബൈ 25. ദാറ്റ് മീൻസ് ആർ ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ ആർ. ആർ മാറി ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സീരീസിൽ കണക്ട് ചെയ്തിട്ടുള്ള കോമ്പിനേഷനിലെ റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്ത കോമ്പിനേഷനിലെ റെസിസ്റ്റൻസും നമ്മുടെ റേഷ്യോ ഇസ് ഈക്വൽ ടു ആർ ബി ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 25. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ തിയറി എന്നുള്ളത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലും നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്ററിനെ അഞ്ച് പീസാക്കി ഡിവൈഡ് ചെയ്തു അല്ലേ. അഞ്ച് പീസാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിന് സീരീസിൽ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് ആറാണെങ്കിൽ ആ ഈക്വൽ പാർട്സിന് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും നമുക്ക് കിട്ടുകയെന്ന് മനസ്സിലായി. ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആർ ബൈ 25. അതായത് നമ്മളിവിടെ ഒരു ലെങ്ത്, ഒരു എൽ ലെങ്ത് ഉള്ള വയറിനെ എൻ നമ്പർ ഓഫ് പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ അതിനിവിടെ ജനറലൈസ് ചെയ്ത് പറയാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ അഞ്ചിന് പകരം ഞാൻ പറയാണ് എൻ നമ്പർ ഓഫ് പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആറാണ് എങ്കിൽ അതിന് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ആർ ഡാഷ് എന്ത് വരും? ഇസ് ഈക്വൽ ടു സീരീസ് കണക്ഷനിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എത്ര പീസായിട്ട് നിങ്ങൾ കട്ട് ചെയ്തോ അതിൻ്റെ സ്ക്വയർ, എൻ സ്ക്വയർ. അപ്പോൾ ആറാണ് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്കിൽ നിങ്ങൾ അതിനെ പാരലായിട്ട്, അതിനെ എൻ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പാരലായിട്ട് കണക്ട് ചെയ്താൽ അവിടുത്തെ റെസിസ്റ്റൻസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് വരും. ഇവിടെ ത്രീ ആണെങ്കിൽ ഇവിടെ ത്രീയുടെ സ്ക്വയർ എന്ന് വരും. ഇവിടെ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തതെങ്കിൽ ഫോറിൻ്റെ സ്ക്വയർ എന്ന് വരും. 25 സ്ഥാനത്ത് 16 വരും. അപ്പോൾ ഇത്തരം ചില പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇത്തരം ജനറൽ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ടു കണ്ടക്ടിംഗ് വയേഴ്സ് ഓഫ് ദ സെയിം മെറ്റീരിയൽ ആൻഡ് ഓഫ് ഈക്വൽ ലെങ്ത് ആൻഡ് ഈക്വൽ ഡയമീറ്റേഴ്സ് ആർ ഫസ്റ്റ് കണക്ടഡ് ഇൻ സീരീസ് ആൻഡ് ദെൻ പാരലൽ ഇൻ എ സർക്യൂട്ട് അക്രോസ് ദി സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. The ratio of heat produced in series and parallel combinations would be, the options are A 1:2, B 2:1, and C 1:4, and D 4:1. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കണ്ടക്ടിംഗ് വയേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് രണ്ട് വയേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയും ആ രണ്ട് വയേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യും. റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യുന്നതനുസരിച്ച് ആ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യും. ഹീറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. അപ്പോൾ ആ സർക്യൂട്ടിൽ കൂടി പോകുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, ആറിനെ ഡിപ്പെൻഡ് ചെയ്യും. ആറ് വേരി ചെയ്യുന്നതനുസരിച്ച് കറണ്ടും വേരി ചെയ്യും. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ആ ഓരോ കോമ്പിനേഷൻ്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, കറണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീരീസ് കണക്ഷൻ നോക്കാം. സീരീസ് കണക്ഷനിൽ ഞാനിവിടെ എ എന്ന് പറയുന്ന വയറിനെ ബി എന്ന് പറയുന്ന വയറിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അതിനെ ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു.
ഇതിൽ കറന്റ് ഐ ഫ്ലോ ചെയ്യും അപ്ലൈ പൊട്ടൻഷ്യൽ വി ആണ് അപ്പോൾ ഈ ഐക്കും ഈ രണ്ട് കോമ്പിനേഷൻ മൂലമുണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് സോ നമുക്ക് അറിയാം ഈ എയും ബിയും എന്ന് പറഞ്ഞ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് സെയിം ലെങ്ത് ഉള്ള സെയിം ക്രോസ് സെക്ഷൻ ഏരിയയുള്ള രണ്ട് പീസ് ഓഫ് വയേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും ഈക്വലായി അതായത് നമുക്ക് അറിയാമല്ലോ റെസിസ്റ്റൻസ് ഇക്വേഷൻ ആർ ഈസ് ഇക്വൽ ടു ഇൻ ടു എൽ ബൈ എ ആണ് ഇവിടെ റോ സെയിം ആണ് എൽ സെയിം ആണ് എ സെയിം ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് എന്താണ് സെയിം ആണ് അപ്പോൾ ഇവിടുത്തെ ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് ആർ എന്ന് എടുക്കുന്നു ഓക്കെ സോ ഇവിടെ ആറും ആറും സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആർ ഇക്വലന്റ് സീരീസ് എന്നുള്ളതിന് ഞാൻ എസ് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സോ ആർ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ടു ആർ അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ എന്ത് കിട്ടി ടു ആർ എന്ന് കിട്ടി അല്ലേ ഇനി ഇവിടുത്തെ കറണ്ട് നമുക്കറിയണ്ടേ ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന ഇക്വേഷൻ ആണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആർ കിട്ടി ഐ കിട്ടണ്ടേ അപ്പോൾ ഐയുടെ ഇക്വേഷൻ നമുക്ക് ഓപ്ഷൻ ലോ തന്നെ കണ്ടുപിടിക്കാമല്ലോ വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ് ദെൻ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ് സോ നമുക്ക് ഐയെ കണ്ടുപിടിക്കാം ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എത്രയാണ് ഇവിടെ ടു ആർ സോ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ടു ആർ ഇനി നമുക്ക് ഹീറ്റിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം സോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഈ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ഐക്ക് വി ബൈ ടു ആർ ദാറ്റ് മീൻസ് വി ബൈ ടു ആർ ദ ഹോൾ സ്ക്വയർ ഇൻ ടു ആർ എന്താണ് ടു ആർ ദെൻ ടി സോ എച്ച് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2r the whole square into 2r into t right appo namukku onnu kodi endine simplify cheyyan nokkam v square by ipo oru 2r um ee oru 2r um kodi namukku cancel cheya then v square by 2r into t appo h produced in series combination il njan ane hs ennu denote cheyidu so v square by 2r into t പാനൽ കോമ്പിനേഷൻ ആകുമ്പോൾ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുക ഈ രണ്ട് വയറ് ഇവിടെ ഞാൻ പാനലി കണക്ട് ചെയ്യാണ് ഇത് എയും ഇത് ബിയും അപ്പോൾ എയും ബി എന്ന് പറയുന്ന രണ്ട് മെറ്റാലിക് വയേഴ്സിനെ ഞാൻ ഇവിടെ പാനലായിട്ട് കണക്ട് ചെയ്യും നമ്മൾ പറഞ്ഞു ആ രണ്ട് വയേഴ്സ് പീസിൻ്റെയും റെസിസ്റ്റൻസ് ഈക്വലാണ് ആറാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ആറും ആറും ഞാൻ പാനലായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ ആ പാനൽ കോമ്പിനേഷൻ്റെ ഇക്വൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ പാനൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് വൺ ബൈ ആർ ഇക്വൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ പ്ലസ് വൺ ബൈ ആർ അല്ലേ സോ വൺ ബൈ ആർ ഇക്വൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഈക്വൽ ആണ് സോ ആർ ന്യൂമറേറ്റേഴ്സിൽ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എന്ന് വരും സോ ആർ ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും റെസിപ്രോക്കൽ എടുക്കണം അപ്പോൾ ആർ ഇക്വൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ ബൈ ടു അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് എന്നും ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യേക്കാളും കുറവാണ് നമുക്കിവിടെ കിട്ടിയിരുന്ന ഇക്വൽ റെസിസ്റ്റൻസ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം സീരീസ് കോമ്പിനേഷനിലാണ് റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടും പാരലൽ കോമ്പിനേഷൻസിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ ഇക്വൽ റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും സോ ഇവിടുത്തെ ഇക്വൽ റെസിസ്റ്റൻസ് ആർ ബൈ ടു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ പാരലൽ കോമ്പിനേഷനിലെയും ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കണം സോ എച്ച് പി അതിന് നമുക്ക് എന്ത് വേണം കറണ്ട് വേണം അപ്പോൾ ഈ ഈക്വൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നു ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ സോ വി ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോന്നു ഇവിടുത്തെ ഈക്വൽ ഡിസ്റ്റൻസ് എന്താണ് ആർ ബൈ ടു ആണ് സോ ഐ ഇസ് ഈക്വൽ ടു ഈ ടു ന്യൂമറേറ്ററിൽ പോകുമ്പോൾ ടു വി ബൈ ആർ ഇതാണ് ഐ വി ഐ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം സോ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ പാരലൽ കോമ്പിനേഷൻ ഐയുടെ വാല്യൂ ടു വി ബൈ ആർ സോ ടു വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ ഇൻ ടു ആർ എത്ര ഇവിടെ ആർ ബൈ ടു ഇൻ ടു ടി ടു വി സ്ക്വയർ നമുക്ക് എങ്ങനെ ഉണ്ടാവും ഫോർ വി സ്ക്വയർ ബൈ ആറിൻ്റെ സ്ക്വയർ എന്ത് വരും ആർ സ്ക്വയർ ഇൻ ടു ആർ ബൈ ടു ഇൻ ടു ടി അല്ലേ ആർ സ്ക്വയറിൽ ആറും കൂടി ക്യാൻസൽ ചെയ്യാം ഇവിടെ ടുവും ഇവിടെ ഒരു ഫോറും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ടു വരും സൊ ടു വി സ്ക്വയർ ബൈ ആർ ഇൻ ടു ടി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ സീരീസ്
and heat produced in parallel tammulla proportion endanannu choichittullo alle avada korchu choices nammu thannittunde aa choices le edanannu choichittullo heat produced in series divided by heat produced in parallel aanu choichittullo heat produced in series nammu nerthe kandathana v square by 2r into t ennu vannirunnu ivide heat produced in parallel nammu kandupidichu 2 v square by r into t ennu vannu ivide t cancel aayi povu then v square by 2r divided by 2 v square by r ini namukku engane ezhudam v square by 2r into r divided by 2 v square alle appo v square cancel aayi povunu r u r cancel aayi povunu so h s divided by h p is equal to 1 by 4 that means h s is to h p is equal to 1 is to 4 so namukku edha option aanu ode correct 1 is to 4 ennalla option aanu correct so next problem is two lamps one rated 100 watt at 220 volt and the other 60 watt at 220 volt are connected in parallel to electric main supply what current is drawn from the line if the supply voltage is 220 ivide avaru parayunnathu rendu lamps inde kaaryana lamp 1 inde rating thannittund 100 watt and 220 volt lamp 2 inde rating parayunnund 60 watt and 220 volt എന്നിട്ട് പറയുന്നു ഈ രണ്ട് ലാംപ്സും ഒരു പവർ സപ്ലൈയിലേക്ക് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് കണക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം ഇപ്പോ ലാംപ് 1 ഇതാണെങ്കിൽ നമുക്ക് ഒരു ബൾബ് ആണെന്ന് ഉദ്ദേശിച്ചു ഞാൻ ഇവിടെ ബൾബിന്റെ സിംബൽ കൊടുക്കുകയാണ് ലാംപ് 2 ഇതാണ് അപ്പോൾ ഈ രണ്ട് കണക്ഷൻസ് പാരലൽ ആയിട്ട് കൊടുക്കുന്നു അത് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു എക്സ്റ്റേണൽ പവർ സപ്ലൈ തന്നിട്ടുണ്ട് V is equal to 220 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട് लाब वण लाब टू आके नमुक टोटल करंट कंपिड़ाू सो एल वणर पर अवते पवर रेटिंग वि ईस ईक्वल टू पी वण हंड्रड्ड वाट दैट मीन वि इंटू ई वण ईस ईक्वल टू हंड्रड्ड वाट सो ई वण ईस ईक्वल टू वि सो ई वण ईस ईक्वल टू हंड्रड्ड डिवाइडेड बाय वि ईस 220 അപ്പോൾ നമുക്ക് I1 കിട്ടും അതായത് ലാംപ് 1 ഡ്രോ ചെയ്യുന്ന കറന്റ് കിട്ടും ദെൻ I2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം അതുപോലെ 60 ഡിവൈഡഡ് ബൈ 220 അപ്പോൾ I2 അതായത് ലാംപ് 2 ഡ്രോ ചെയ്യുന്ന കറന്റ് കിട്ടും നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം സോ 10 ബൈ 22 6 ബൈ 22 അപ്പോൾ ഇവിടെ ലാംപ് 1 ലാംപ് 2 അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റ് I1 ഉം I2 ഉം നമുക്ക് അറിയാമെങ്കിൽ അവിടുത്തെ ടോട്ടൽ കറന്റ് ഐ കണ്ടുപിടിക്കാം അല്ലേ ഇപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ലാമ്പിൻ്റെയും റേറ്റിംഗ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഐ വണ്ണും ഐ ടൂം കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമാണ് സോ ഞാനിവിടെ കണ്ടുപിടിച്ചു ഐ വൺ ഐ ടു കിട്ടിയിട്ടുണ്ട് സോ ഇവിടുത്തെ ടോട്ടൽ കറന്റ് ഐ ഈസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ആണ് അല്ലേ ഐ വന്നിട്ട് ഐ വൺ ആൻഡ് ഐ ടു ആയിട്ട് പോവാണ് ഇസ് ഈക്വൽ ടു 10 ബൈ 22 പ്ലസ് 6 ബൈ 22 ദാറ്റ് മീൻസ് 16 ബൈ 22 16 by 22 value itra varya I is equal to 0.727 ampere that means we can say I is equal to 0.73 amperes simply we can find the total current through that circuit